ഹരേ കൃഷ്ണ ഇന്ന് ഡേറ്റ് മൂന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നമുക്ക് ആരംഭിക്കാം ഓ ശുക്ലാബരം വിഷ്ണു ശിശിവർണം ചുതുർഭുജം പ്രസന്നവതനം ധ്യയ സർവവിഘ്നോപശാന്തയേ ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരുവേ നമ ഗുരുവേ സർവലോകാനം വിഷജീപവരോഗിണാം നിധി സർവവിദ്യാം ദക്ഷിണാമൂർത്തേ നമ നാരായണം നമസ്കൃത്യോ സരസ്വതീം കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ വൃദാസുദം സച്ചിദാനന്ദായ വിശ്വോത്പത്തിയ വിനാശായ ശ്രീകൃഷ്ണായ പാരായണം ആരംഭിക്കാം ഓം നമോ ഭഗവതേ വാസുദേവ ോ ഭഗവേ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേ ഗുരുഭ്യോ നമ അഷ്ടകന്ധാ അധ ഷ്ടോധ്യാ ശ്രീ ശുഗൌവാചാ ഏവം സ്തുത സുരഗണേർ ഭഗവാൻ ഹരീശരാ തോമാവിരഭൂദ്രാജൻ സഹസാർക്കോധു തേനേ ദേവാതിഹതീക്ഷണ ഭശ്യൻഖം ദിശക്ഷോണി ആത്മാനം ചുരു വിപു വിരിഞ്ചോ ഭഗവാൻ ദൃഷ്ട സഹേണ താച്ചതശ്യമാർക്ഷണ തേമാവതാണസൗശേയവാസസ പ്രസന്ന ചാരു സർവാംഗീ സു മുഖിം സുന്ദരഭ്രുവമണിരീടേണ കേയൂരാഭ്യം ചൂഷിതം കർണാഭ നിർബാധകോലശ്രീമുഖാ പൂജ കാഞ്ചീകലാപവ വലയഹാരനൂപുരശോഭിതൗസ്തുവാഭരണ ലക്ഷ്മി ബിഭ്രതി വനമാലിനി സുദർശനാതി വിശ്വാസ്ത്രേ മൂർത്തിമദ്ധിവാസിഷ്ടാവധയവര സർവ പുരുഷ പരം സർവാമരഗണൈസാഗം സർവാംഗേരവേ ബ്രഹ്മോ വാച അജാത ജന്മ സ്ഥിതി സംയമായാഗു നിർവാണ സുഖാർണമായാ ണോ അണോരണിം പരിഗണ്യതാ മഹാനുഭാവായ നമോ നമസ്തേ തവേതപുരുഷർഷേജം ശേർത്തിക തരികേണ യോഗേന ദദ സഹ നൃലോകാൻ പശ്യമുഷ്മുഹ വിശമൂർത്തോ ത്യ്യഗ്രാസീത്തൊയസീത്യ്യന്ദ്സീദിതമാത്മതന്ത്രേ നന്തോ ജഗത മധ്യം ഘടസ് സ്നേവ പര പരസ്മാ त्वम् मायात्माश्नया स्वयेदम् निर्माय विश्वम् तदनुप्रविष्टः पश्यन्ति युक्ता मनसा मनीषिणो गुणव्यवायेऽप्य गुणं विभत्सिताम् यदा अग्निवेदस्य अमृतम् जगोषु भुव्यन्यमम् बुद्ध्यमाने च वृत्तिम् योगे मनुष्यादियन्ति हि त्वाम् गुणेषु बुद्ध्या कवयो वदन्ति तम् त्वाम् वयम् नादसमुज्जिहानम् सरोजनाभातिचिरेप्सिदार्थम् दृष्ट्वा गदा निर्वृतिमद्य सर्वे गजा गजार्धवार्ता इव गाङ्गमम्भः सत्त्वम् विदल्स्वाखिल लोकबाला वयम् यदर्तास्तव पादमूलम् समागतास्ते बहिरन्तरात्मन् किं वाऽन्यज्ञाप्यमशेष साक्षिणाम् अहम् गिरित्रश्च सुरादियो ये दक्षादियोज्ञैरिव केदवस्ते किम् वा विदामेष पृथग् विवादा विदल्स शम्नो द्विजदेव मन्त्रम् श्रीश्रुगौ वाजा एवम् विरिञ्जादिभिरीडितस्तद्विज्ञाय तेषां हृदयं तदैव जगादजीमूदगबीरया गिरा बद्धाञ्जलिन् संवृत सर्वकारगान् एक एवे शरत् तस्मिन् सुरकार्ये सुरेशिरम् विहर्तु कामस्तानाः समुद्रोन्मदनादिवीम् श्रीभगवानु वाजाम् हन्त ब्रह्मन्नहो शम्भो हे देवा मम भाषितम् शृणु धावयदा सर्वे शेयोव स्यात् यदा सुरा യാനവദേർവിധീയത കാലേനനുഗൃീദേ അരയോ സന്ദേയാ സതി കാരത്തൗരേ അഹി മൂഷകവദേവാധർത്ത പദവീ ഗദേഹ അമൃതോത്യത്ന കെതാമവിളംബിതം എസ് പീത വൈജന്തോ മൃത്യുഗ്രസ്തോമരോ ഭേത് ക്ഷിപ്രക്ഷീരോ ദൗ സർമാരുത്രൃണത ഔഷധീ മന്ദനം മന്തരം കേത്രം കൂടുത സഹായ മയാർബന്ധമതന്ത്രഹം ക്ലേശവാജോപൈവിഷ്യൈത്യായം ഫലഗ്രഹ യൂയം തദനോദം യച്ഛന്തി അസുരാസുരാംഭേണ സിദ്ധ്യത്തിന് സാന്ത്വയാം കാള ഗൂഢാ വിഷാ ഝലതി സമ്പവാദ ലോഭ കാര്യോ നോജാ റോഷ കാമസ്തു വസ്തുഷവാചാതിേവാൻ സമാതിശ്യ ഭഗവാൻ പുരുഷോത്തമ तेषामन्तर्धते राजन् स्वच्छन्दगतिरीश्वरा अत तस्मै भगवते नमस्कृत्य पिदामः भवश्च जग्मदुः स्वम्सम् दामोपेयुर्बलिं सुरा दृष्ट्वा रीनप्य संयत्तान् जातक्षोवान् स्वनायकान् न्यषेदद्देतराश्लोक्य सन्ति तयैवैरोजिनीमासीनम् गुप्तम् चासुरयूदवेः श्रिया परमयाजिष्टम् जिदाशेषमुपागमन् महेन्द्र शक्ष्णया वाजा सान्त्वयित्वा महामदि अभ्युभाषत तत्सर्वम् शिक्षितम् पुरुषोत्तमात् तदरोजदैत्यस्य दर तत्रान्येऽसुरादिबाहम् शम्बुरवरिष्टनेमिश्च एज त्रिपुरवासिनाम् തതോവാസുരാ സംവിധംസഹൃദ ഉദ്യമം പരമം ചക്ോരമൃതേ പരന്ധവാ തതസ്തേ മന്ത്രഗിരി ഓജസോത്പാടാ നദന്ത ഉദിതിക്തരിഹാഹൂരോഹശ്രാൻതാ ശക്വൈരോജന അപാരയന്തം വോടു വിവശാ വിജഹു പതി നിവദൻ സ ഗിസ്ഥൂന് അരദാനവാൻ ചൂർണയാസ മഹതാ പാരേണ കനകാ ഝാ താ സദാ ഭന മനസോ ഭാഹൂരുഗന്ധരാൻ വിജായ ഭഗവാൻ സത്ര ബഭൂവൃ ഗിരിവാദ വിനിഷ്ടാൻ വിലോകയ അമരദാനവാൻ ഈക്ഷയാ ജീവയാമാസ നിർജരാൻ നിർവണയതാ ഗിരിചാരോഗ്യകരുടെ ഹസ്തേക ലീലയാരുഹ്യ പ്രയയോബിസുരാസുരഗണേ വൃതാ

ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചു അതിന് ശേഷം ഈ അദ്ധ്യായത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നതാണ് ആ ഒന്നാമത്തെ ശ്ലോകത്തിൽ ശ്രീശോകബ്രഹ്മർഷി പറയണത് ഏവം സ്തുതസുരഗണീർ ഭഗവാൻ ഹരിരീശ്വര തേഷാം ആവിരഭൂത് രാജൻ സഹസ്ര അർക്ക ഉദയദ്വിതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രഹ്മാതിശ്രേഷ്ഠന്മാർ സ്തുതിച്ചപ്പോൾ ആയിരം ആദിത്യന്മാർ ഒന്നിച്ചു ഉയർന്ന പ്രകാശത്തോടെ ഇതാണ് സഹസ്ര ആർക്ക ഉദയദ്വിതി ആയിരം ആദിത്യന്മാർ ഒന്നിച്ചു ഉയർന്ന പ്രകാശത്തോടെ ഭഗവാൻ അവരുടെ മുമ്പിൽ ഭഗവാൻ ഹരിരീശ്വര തേഷാം ആവിരഭൂത് രാജൻ ഹേ പരിഷത്ത് മഹാരാജാവേ ആ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ദേവന്മാരെല്ലാം സ്തുതിച്ചപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയണത് പിന്നെന്താ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയണത് തേനൈവ മഹസാ സർവേ ദേവാൻ പ്രതിഹതേക്ഷണ ഖം ദിശക്ഷൂണീം ആത്മാനം കുതോ വിഭും എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിശക്ഷൂണിം ആത്മാനം എന്നാണ് പറഞ്ഞത് ആ ഭഗവാന്റെ രജസ്സിൻ്റെ മുമ്പിൽ ദേവന്മാരുടെ കണ്ണുകളൊക്കെ മങ്ങിപ്പോയി അതാണ് തേനൈവ സർവേ ആ ഭഗവാൻ്റെ ആ രൂപം കണ്ടിട്ട് ദേവാ പ്രതിഹതേക്ഷണ ദേവന്മാരുടെ ആ തേജസ്സൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ആ ഭഗവാന തേജസ്സിൻ്റെ മുമ്പിൽ കണ്ണുകളൊക്കെ മങ്ങിപ്പോയി എന്നാണ് പറയണത് പിന്നെ ആകാശത്തെയോ ദിക്കുകളെയോ അതാണ് ദിശക്ഷോണിം എന്ന് പറഞ്ഞത് ആ ആ ദിക്കുകളെയോ ഭൂമിയെയോ തങ്ങളെ തന്നെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല ദേവന്മാർക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് ആ സ്ഥിതിക്ക് ആ തേജോമയനായിട്ടുള്ള ദേവനെ കാണാൻ സാധിക്കാഞ്ഞതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ച കുതോ ഫിപ്പം ആ ഭഗവാനെ ആ സ്ഥിതിക്ക് തങ്ങളെ തന്നെ അവർക്ക് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ സ്ഥിതിക്ക് ഭഗവാന്റെ ആ ഭഗവാൻ തേജോമയനായ ഭഗവാനെ കാണാൻ സാധിക്കാ സാധിക്കാഞ്ഞതിൽ അത്ഭുതമൊന്നുമില്ല എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെന്താ ശുശുഖ ബ്രഹ്മർഷി പറയണത് വിരിഞ്ചോ ഭഗവാൻ ദൃഷ്ട സഹ ശർവേണതാം തനു സ്വച്ഛാം മരകതശ്യാമാം കഞ്ചഗർഭാരുണേക്ഷണം പിന്നെ ഇവിടുന്ന് ആ ഭഗവാന്റെ ആ രൂപത്തിനെ പറ്റിയിട്ട് വർണ്ണിക്കുകയാണ് ചെയ്യണത് എന്താ ചെയ്യുന്ന ഭഗവാൻ എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയണത് വിരിഞ്ചോ ബ്രഹ്മദേവൻ സർവേണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ സഹ സർവേണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മദേവൻ ശ്രീ പരമേശ്വരനോടൊന്നിച്ച് ഭഗവാനെ അങ്ങനെ നോക്കി കണ്ടു എന്നാണ് പറഞ്ഞത് പിന്നെ ഭഗവാന്റെ സ്വരൂപവും നിർമ്മലവും മരതര മരതകരത്നം പോലെ വിളങ്ങുന്നാണ് പറഞ്ഞത് മരതകശ്യാമം എന്നാണ് പറഞ്ഞത് മരതകരത്നം പോലെ വിളങ്ങുന്ന ശ്യാമളവർണത്തോടു കൂടിയതും ചെന്താമര ഇതൾ പോലെ നീണ്ട ശോഭയോടുകൂടിയ കണ്ണുകളോട് കൂടിയതുമായിരുന്നു അതാണ് എന്ന് പറഞ്ഞത് ആ ഭഗവാന്റെ കണ്ണുകൾ ചെന്താമര ഇതൽ പോലെ നീണ്ട ശോഭയോട് കൂടിയ കണ്ണുകളോട് കൂടിയതായിരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയണം ഭഗവാനെ പറ്റിയിട്ടുള്ള ആ കാര്യങ്ങളാണ് ആര് പറയണത് ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ എന്താ അടുത്തത് പറയണത് തപ്ത ഹേമാവതാതേന ലസദ് കൗശേയവാസസ പ്രസന്ന ചാരുസർവാഗീം സുമുഖീം സുന്ദരഭ്രുവം നാലാമത്തെ ശ്ലോകത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തപ്ത ഹേമാവത ഹേമാവതാതേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തപ്ത ഹേമെന്ന് പറഞ്ഞ അതായത് ഈ പഴുപ്പിച്ച സ്വർണം പോലെ ഹേമെന്ന് പറഞ്ഞാൽ സ്വർണം പഴുപ്പിച്ച സ്വർണം അതായത് ചൂടാക്കിയിട്ട് പഴുപ്പിക്കില്ലേ ആ പഴുപ്പിച്ച സ്വർണം പോലെ പ്രകാശിക്കുന്ന മഞ്ഞപ്പട്ടണിഞ്ഞതും എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ മഞ്ഞപ്പട്ടിൻ്റെ നിറം അങ്ങനെയാണ് ഉണ്ടായിരുന്നത് പിന്നെ മനോഹരങ്ങളായിട്ടുള്ള സർവ അവയവങ്ങളോട് കൂടിയതുമായിരുന്നു ഭഗവാൻ പിന്നെന്താണ് പ്രസന്ന ചാരുസർവാങ്കീം അതിസുന്ദര മുഖത്തോടു കൂടിയിട്ടും ഭംഗിയുള്ള പുരുകക്കുടികളോട് കൂടിയിട്ടും സുന്ദര ഭ്രുവം പുരുകക്കുടികളോട് കൂടിയിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത് സുമുഖി നല്ല സൗന്ദര്യ സൗന്ദര്യത്തോട് കൂടിയിട്ടും സർവ്വ അവയവങ്ങളോട് അതിമനോഹരമായിരുന്നു പ്രസന്ന ചാരു ചാരുസർവാീ ഭഗവാൻ്റെ ആ ആ ശരീരം മുഴുക്കേ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പ്രസന്ന പ്രസന്നമായിരുന്നു എന്നാൽ അതിമനോഹരമായിരുന്നു എന്നാണ് സുമുഖനായിരുന്നു ആ ഭഗവാൻ്റെ ആ എന്താ പറയുക പുരുകക്കുടികളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ അടുത്ത അഞ്ചാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണത് മഹാമണി കിരീടേന കെയ്യൂരാഭ്യാംശ ഭൂഷിതാം കർണാഭരണ നിർഭാത കപോല ശ്രീ മുഖാംപുജാം ആ വിലമതിക്കാൻ സാധിക്കാത്ത കിരീടമണിഞ്ഞ് മഹാമണി കിരീടേന എന്നാണ് പറഞ്ഞത് അതിന് അതിന് വിലമതിക്കാൻ പറ്റില്ല പിന്നെ വളകൾ തോൾവളകൾ എന്നിവയൊക്കെ ധരിച്ച് ആ മകരകുണ്ഡലങ്ങളുടെ പ്രതിബിംബം കൊണ്ട് ശോഭിക്കുന്ന കവിഴ്ത്തടത്തോട് കൂടിയതുമായിരുന്ന ദേവന്മാർ കണ്ട സ്വഗവത് സ്വരൂപം അതാണ് മകരകുണ്ഡലം ആ കവിഴ്ത്തടത്തിൽ ആ ഇങ്ങനെ അതിൻ്റെ റിഫ്ലക്ഷൻ പ്രതിബിംബം വന്നുകൊണ്ട് ആ കൂടിയതായിരുന്നു കർണാഭരണ കർ കർണാഭരണ നിർഭാത കപോലശശ്രീമുഖാമ്പുജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അർത്ഥം ഭഗവാന്റെ കാതിലെ കുലങ്ങളുണ്ടല്ലോ ഭഗവാൻ്റെ ആ കവളത്തേക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശം അതിഗംഭീരമായിരുന്നു എന്നുള്ളതാണ് ആ പറയുന്നത് പിന്നെന്താ അടുത്ത ശ്ലോകത്തിൽ കാഞ്ചി ഹാര നൂപുര നൂപുരശോഭിതാം കൗസ്തുഭാഭരണ കൗസ്തുഭ ആഭരണം ലക്ഷ്മിയും വിഭ്രതീം വനമാലിനീം ആ മഞ്ഞപ്പട്ടിൻ്റെ മുകളിൽ അരയിൽ അരഞ്ഞാണു ധരിച്ച് അതാണ് കാഞ്ചി കലാപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരഞ്ഞാണെന്നർത്ഥം ആ മഞ്ഞപ്പട്ടിൻ്റെ മുകളിൽ അരഞ്ഞാണു ധരിച്ച് മാറിലെ മുത്തുമാലകളും വനമാല കൗസ്തുഭം എന്നിവയൊക്കെ അണിഞ്ഞ് ആണ് വലയ ഹാര നൂപുര ശോഭിതാം എല്ലാം കൊണ്ടും വളരെ ശോഭിച്ചിട്ട് എന്താണ് ഉണ്ടായത് ആ ലക്ഷ്മി ദേവിയുടെ നിത്യ സാന്നിധ്യമായ സാന്നിധ്യമുണ്ടായിരുന്നു ആ ദിവ്യരൂപത്തിൽ എന്നാണ് പറയുന്നതാണ് എന്താ പറയണത് ലക്ഷ്മീം ബിഭ്രതീം എന്നെങ്കിൽ ആ ലക്ഷ്മി സാന്നിധ്യം എപ്പോഴും ഭഗവാന്റെ ആ വനവാൻ വനമാലയും കൗസ്തുഭാഭരണങ്ങളിലും എല്ലാം ധരിച്ചിട്ടുള്ള ആ ആ മാറില് വക്ഷസ്ഥാനത്ത് ലക്ഷ്മി ദേവിയുടെ ആ നിത്യ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ പറഞ്ഞത് പിന്നെ ഏഴാമത്തെ ശ്ലോകത്തിൽ സുദർശനാദിഭി സ്വാസ്ത്രീർ മൂർത്തിരദ്ബി ഉപാസിതാം തുഷ്ടാവദേവപ്രവന സശർവ പുരുഷംപരം സർവ അമരഗണൈ സാഗം സർവാംഗൈർ അവനിംഗതൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമശിവനോട് ഒന്നിച്ച് എന്നാണ് അർത്ഥം ആ പരമശിവനോട് ഒന്നിച്ച് ആ ബ്രഹ്മദേവൻ ആ ഭഗവാനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത് എങ്ങനത്തെ ഭഗവാനെ സുദർശന ചക്രം കൗമോദകി അതുമാതിരി ആ ഗത എന്നീ ആയുധങ്ങളൊക്കെ ഭഗവാനെ സേവിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നു അതാണ് സുദർശനാതിപിഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുദർശന ചക്രവും കൗമോദഗീഗതിയും ഭഗവാന്റെ ആ ആയുധങ്ങളെല്ലാം കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത് ആ ഭഗവാനെ സേവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയണത് പിന്നെ ദേവശ്രേഷ്ഠനും പരമപുരുഷനുമായ ഭഗവാനെ പ്രത്യക്ഷമായി കാണാൻ കഴിഞ്ഞ സന്തോഷത്തോടെ അതാണ് പരമപുരുഷൻ അപ്പോൾ അതുഷ്ടാവ ദേവപ്രവര ആ പരമ ദേവൻ ശ്രേഷ്ഠനായിട്ടുള്ള പരമപുരുഷനായ ഭഗവാനെ പ്രത്യക്ഷമായി കാണാൻ കഴിഞ്ഞപ്പോൾ ദേവന്മാരെല്ലാം ആ തൃക്കാക്കലങ്ങട്ട് സർവ അമരഗണീർ സാഗം എല്ലാ അമരഗണങ്ങളോടും കൂടിയിട്ട് എന്താണ് സർവ്വ അങ്കൈ അവനീൻ ഗതൈ അങ്ങോട്ട് നീണ്ടു നിവർന്ന് അങ്ങോട്ട് അങ്ങോട്ട് നമസ്കരിച്ചു തൃക്കാലിലാണ് നമസ്കരിച്ചു എന്നാണ് പറയണത് ദേവന്മാരെല്ലാം ഭഗവാനെ അങ്ങോട്ട് നീണ്ടാങ്ങോട്ട് നിറന്നാട് നമസ്കരിച്ചു പരമശിവനും ബ്രഹ്മദേവനും ആ സമയത്ത് ഭഗവാനെ ഭക്തിപൂർവം സ്തുതിച്ചു എന്നുള്ളതാണ് ആ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ പറയുന്നത് ഇനി ഇവിടുന്ന് ബ്രഹ്മദേവൻ ശ്രീ പരമേശ്വരനോട് ഒന്നിച്ചിട്ടുള്ള സ്തുതിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയണത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മ ബ്രഹ്മോവാച എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജാത ജന്മസ്ഥിതി സംയമായ ഗുണായ നിർവ്വാണസുഖാർണവായ അണോരണിംനോ പരി പരിഗണ്യധാമേ മഹാനുഭാവായ നമോ നമസ്തേ ജനനം നിലനിൽപ്പ് മരണം അതായത് മൂന്നവസ്ഥകൾ ജനിക്കുക അങ്ങോട്ട് സൃഷ്ടി ചെയ്ത് സംഹാരം മാതിരി നമ്മളുടെ ഗുണങ്ങളാണ് മൂന്നനുഭവങ്ങളാണ് ആരൊരു മനുഷ്യ ജീവിക്കുള്ളത് ജനിക്കുക അതിങ്ങനെ ജീവിക്കുക പിന്നെ മരിക്കുക ഈ മൂന്ന് ഗുണങ്ങളാണുള്ളത് ജനിക്കുക ജീവിക്കുക മരിക്കുക ഇത് എല്ലാം ഒരു ജീവിക്കുള്ളതാണ് അതില്ലാത്ത ആൾ അതാണ് ജനനം ജനിക്കുക ജീവിക്കുക മരിക്കുക എന്ന മൂന്ന് അനുഭവങ്ങളില്ലാത്തവൻ അതാണ് അജാത ജനിക്കാത്തവൻ അജാത ജന്മസ്ഥിതി സംയമ അയാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനനം നിലനിൽപ്പ് മരണം എന്നീ മൂന്ന് അനുഭവങ്ങളില്ലാത്തവനും മൂന്ന് ഗുണങ്ങൾക്ക് ഗുണായ മൂന്ന് ഗുണങ്ങൾക്ക് അതീതനും നിർവ്വാണസുഖർണവായ എന്ന് പറഞ്ഞാൽ മോക്ഷാനന്ദ സാഗരസ്വരൂപനായിട്ടും നിർവ്വാണസുഖം തരുന്നവനുമായിട്ടും പിന്നെന്താണ് അണോരണിംനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മങ്ങളിൽ വെച്ച് അതിസൂക്ഷ്മരൂപിയാണ് സൂക്ഷ്മങ്ങളിൽ വെച്ച് അതിസൂക്ഷ്മരൂപണിയായ അപരിഗണ്യധാമനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്കാക്കാൻ കഴിയാത്ത മഹിമയോട് കൂടിയവൻ അതാണ് അപരി ഗണ്യധാമനെ അളക്കാൻ പറ്റാത്ത കണക്കാക്കാൻ പറ്റാത്ത മഹിമയോട് കൂടിയവനും പിന്നെന്താണ് മഹാനുഭായ മഹാനുഭാവായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനുഭാവനുമായ നമോ നമസ്തേ അങ്ങനെ നമസ്കാരം അവിടത്തേക്ക് നമസ്കാരം മനസ്സിലാക്കണം കേട്ടോ ഇതൊക്കെ 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 നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ആ കണ്ണടച്ചിരുന്നിട്ട് നമ്മളതിപ്പോൾ നമ്മൾ കേൾക്കുകയാണെന്ന് വിചാരിക്കുക ഈ സ്തുതികളൊക്കെ ആ അർത്ഥങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മളത് ശ്രവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്നും നമ്മളുടെ മനസ്സൊക്കെ കുറച്ചൊക്കെ നേരം ആ ആ ഒന്ന് കൺട്രോളൊക്കെ ആയിട്ട് നിൽക്കും പിന്നെന്താണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയണത് ആ ഭഗവാന്റെ രൂപത്തിനെ പറ്റി പറയാണ് രൂപം തവൈദേ അതായത് ൂപം തവ എ പുരുഷർഷീജ്യം ശ്രേയോർത്തി വൈദികന്ത്രകേണ യോഗ സഹ നൃലോകാൻ പശ്യമി അമുഷ് നുഹ വിശ്വമൂർത്തൗ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷോത്തമനും സൃഷ്ടികർത്തവുമായിട്ടുള്ള ഭഗവാൻ അതാണ് ൂപം തവ എ പുരുഷേർ പുരുഷർഷീജ്യം പുരുഷോത്തമനും സൃഷ്ടികർത്താവുമായിട്ടുള്ള ആ ഭഗവാനെ ശ്രേയസിനെ ആഗ്രഹിക്കുന്നവർ ശ്രേയ ആർഥി ആർത്ഥിബിഹി വൈദിക താന്ത്രികണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രേയസിനെ ആഗ്രഹിക്കുന്നവർ വൈദികവും താന്ത്രികവുമായ വിധിയിലൂടെ പൂജിക്കേണ്ടതാണ് അവിടുത്തെ ഈ സ്വരൂപം എന്നാണ് അർത്ഥം അതാണ് യോഗേന ധാത ധാതസഹന ത്രിലോകാൻ ആ വിശ്വരൂപിയായിട്ടുള്ള മൂന്ന് ലോകങ്ങൾക്കും വിശ്വരൂപിയായിട്ടുള്ള അങ്ങയിൽ ഞങ്ങളടക്കമുള്ള ആ മൂന്ന് ലോകങ്ങളെയും ഞങ്ങൾ യോഗശക്തി കൊണ്ട് കാണുന്നു ആ വിശ്വരൂപ വിശ്വരൂപിയായിട്ടുള്ള ഭഗവാനെ അങ്ങയിൽ ഞങ്ങളടക്കമുള്ള ആ മൂന്ന് ലോകങ്ങളും അതായത് ഭൂമി അന്തരീക്ഷം സ്വർഗം എന്നൊക്കെ പറയുന്നുള്ള മൂന്ന് ആ ലോകങ്ങളൊക്കെ ഞങ്ങളുടെ മായാശക്തി കൊണ്ട് ഞങ്ങൾ കാണുന്നു എന്ത് അങ്ങയെയാണ് കാണുന്നത് അത് അത്യാശ്ചര്യകരമാണ് എന്നാണ് പറയുന്നത് അതാണ് വിശ്വമൂർത്തി എന്ന് പറയുന്നത് പശ്യാമി അമുഷ്മിൻസ് ആ വിശ്വമൂർത്തി വിശ്വമൂർത്തിയായിട്ടുള്ള ഭഗവാനെ വിശ്വരൂപിയായിട്ടുള്ള ഭഗവാനെ അങ്ങയിലെ ഞങ്ങളടക്കമുള്ള എല്ലാവരും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നു അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എന്നാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയണത് ത്വയ് അഗ്ര ആസീത് ത്വയ് മധ്യ ആസീത് ത്വയ് അന്ധ ആസീത് ഇതം ആത്മതന്ത്രീ ത്വം ആദിരന്തോ ജഗദോസ്യമധ്യം ഘടസ് മൃസ്നേവ പര പരസ്മാത് പത്താമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടത്തിൻ്റെ ഘടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഘടസമൃഷ്ണേവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടത്തിൽ മണ്ണ് എന്ന പോലെ ാണ് ഘടം ഘടം എന്ന് പറഞ്ഞാൽ കുടം ആ ഘടസ്യ മുൽസ്നേഹ ആ കുടത്തിൻ്റെ മണ്ണ് എന്ന മാതിരി ഈ ആദ്യ മധ്യ അവസാനങ്ങളിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ആദിയിലും മധ്യത്തിലും അവസാനത്തിലും അവിടുന്ന് മാത്രമാണ് സത്യമായിട്ട് വിളങ്ങുന്നത് എങ്ങനെയെന്നാൽ കുടത്തിൻ്റെ ഉള്ളിൽ മണ്ണ് എന്ന മാതിരി മണ്ണ്ുകൊണ്ട് കുടം നിർമ്മിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുടത്തിൻ്റെ രൂപമേ മാറുന്നുള്ളൂ സ്വർണം സ്വർണ്ണത്തിൽ സ്വർണം കൊണ്ട് ആഭരണം ഉണ്ടാക്കിയാലും സ്വർണം സ്വർണം തന്നെയാണ് ആഭരണത്തിലും സ്വർണം കാണുന്ന മാതിരി കുടത്തിൽ മണ്ണ് കൊണ്ട് കുടമുണ്ടാക്കി കുടത്തിലും മണ്ണ് കാണുന്ന മാതിരി എല്ലാറ്റിലും ആദ്യ അവസാനങ്ങളിലും എല്ലാം സത്യമായിട്ട് വഴങ്ങുന്നതാണ് തൊയ് അഗ്ര ആസീത് തൊയ് മധ്യ ആസീത് തുയി അന്ത ആസീത് ഇതം ആത്മതന്ത്രി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാറ്റിലും ആ ഭഗവാനാണ് കിടക്കുന്നത് പിന്നെന്താണ് ത്വം ആതിരന്തോ ജഗതോസ്യമധ്യം കടസ്യമസ്നേഹ പരപ്പരസ്മാത് ജഗത്തിൻ്റെ ജഗത്തിൻ്റെ നിമിത്ത കാരണവും അതായത് കൊടത്തിന് കുശവൻ എന്ന മാതിരി കൊടുണ്ടാക്കണ ആളാണ് കുശവൻ ഇല്ലേ കൊടുണ്ടാക്കണ ആളെ കുശവൻ എന്നാണ് പറയുക ആ ജഗത്തിൻ്റെ നിമിത്ത കാരണവും ഉപാദാന കാരണം എന്താ ഉപാദാന കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടത്തിന് കുടത്തിന് മണ്ണ് എന്ന മതി കുടം ഉണ്ടാക്കണമെങ്കിൽ മണ്ണ് വേണം ആ കുടം ഉണ്ടാക്കണമെങ്കിൽ കുശവനും വേണം ഇല്ലേ അല്ലാണ്ട് നമുക്കെല്ലാം ഉണ്ടാക്ക ഉണ്ടാക്കാൻ പറ്റില്ല അത് ഉണ്ടാക്കുന്ന ആൾക്കാരെ പറയുള്ളു അപ്പോൾ അപ്പോൾ ആ കുടത്തിന് കുശവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണമാണ് അപ്പോൾ ഉപാദാന കാരണം പറഞ്ഞാൽ കുടത്തിന് മണ്ണ് വേണം മാതിരി എല്ലാം അങ്ങ് തന്നെയാണ് അത് കടസ്യ പരത് പരസ്മാത് എല്ലാറ്റിനും അങ് തന്നെയാണ് എന്നാണ് ആ പറഞ്ഞത് അർത്ഥം പിന്നെന്താ അടുത്ത അടുത്ത ശ്ലോകത്തിൽ പറയണത് ത്വം മായ ആത്മാശ്രയയാദം നിർമായ വിശ്വം തദനുപ്രവിഷ്ട പശ്യന്തിയുക്ത മനസാമനീഷിണോ അകുണം വിഭശചിത എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രുവടീ ഭഗവാനേ ഹേ ഭഗവാനേ തന്നെ ആശ്രയിച്ച മായാശക്തി കൊണ്ട് അതായത് മായാശക്തി എല്ലാം ആ തൻ്റെ മായ മായ കൊണ്ട് എല്ലാ പ്രപഞ്ചങ്ങളെയും എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞ് ആ അഹങ്കാരത്വം അഹത്വത്വം പഞ്ചഭൂതങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാ ബ്രഹ്മസൃഷ്ടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ മായാശക്തിക്ക് ഊർജം കൊടുത്തതാരാ ഭഗവാനാണ് അതാണ് അപ്പോൾ ഒന്നിനും കഴിവില്ലാതെ ബ്രഹ്മാണ്ടമായിട്ട് കടന്ന സമയത്ത് മായാദേവിക്ക് ആ മായ തൻ്റെ തന്നെ ആശ്രയിച്ച മായാശക്തിക്ക് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിക്കാനുള്ള ശക്തിയൊക്കെ ജീവസ്വരൂപേണ അങ്ങ് തന്നെ ജീവസ്വരൂപേണ പ്രവേശിച്ചിരിക്കുന്നു എന്നു പറയണത് ഇതൊക്കെ നമ്മൾ കുറേ പറഞ്ഞിട്ടുള്ളതാണ് ആദ്യം ബ്രഹ്മാണ്ടായി അതിങ്ങനെ വെള്ളത്തിൽ കുറേ കാലം കടന്നു അതിനുശേഷം ബ്രഹ്മ ആ ഭഗവാൻ മായാശക്തിയുടെ അഭ്യർത്ഥന പ്രകാരം അതിന് നിശ്ചലമായി കടന്നതിനെ ആ ഭഗവാൻ തന്നെ സാക്ഷി രൂപത്തിലായിട്ട് സൂക്ഷ്മരൂപത്തിലാണ് പ്രവേശിച്ചിട്ട് എല്ലാറ്റിലും ചരാചരങ്ങളിലൊക്കെയാണ് നിറഞ്ഞിട്ട് അതിന് ജീവൻ വെപ്പിച്ചു എന്നുള്ളതാണ് അതാണ് ത്വം ത്വം മായ ആശ്രയ ആ ആൽപാശ്രയ ആസ്വേതം നിർമ്മാവിശ്വം തതിനുപ്രവിഷ്ട അങ്ങനെയാണ് ഇത്രയും ഈ പ്രപഞ്ചങ്ങളൊക്കെ സൃഷ്ടിച്ചത് പിന്നെന്താണ് പറയണത് പശ്യന്തിയുക്ത മനസാമനീഷിനോ ഗുണവ്യവായ അഭിഗുണം അഭി അഗുണം വിഭശിത വിവേകികൾ യോഗം കൊണ്ട് നിർമ്മലമായി തീർന്ന മനസ്സിലൂടെ അതായത് ബുദ്ധിയുള്ളവർ ജ്ഞാനികൾ എങ്ങനെ ചെയ്യുക യോഗ യോഗങ്ങളെ കൊണ്ട് ആ യോഗ യോഗവാസനകളെ കൊണ്ട് മനസ്സിനെ നിർമ്മലമാക്കി തീർത്തിട്ട് ആ ഗുണങ്ങളുടെ പരിണാമാവസ്ഥയിലും ആ നിർഗുണരൂപിയായിട്ടുള്ള നെന്തിരുവടിയെ അറിയുന്നു അതാണ് പശ്യന്തി അവ്യവായ അഭി അപ്യഗുണം വിഭസ്ചിത എല്ലാം ആ നിർഗുണരൂപിയായിട്ടുള്ള ആ നിന്തിരുവടിയെ അറിയുന്നു എന്നുള്ളതാണ് ആ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പിന്നെ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തില് യഥാഗ്നിമേതൃതോഷു ഭുവൻ ഭുവ അൻ ഭുവി അന്നം അംബു അംബുധ്യമനെ ചൃത്തി യോഗേർമനുഷ്യ അധിയന്തി ഹിത്വ കണ്ടെങ്കിൽ അരണിയിൽ നിന്ന് അഗ്നിമാതിരി അഗ്നിമേധസ് അമൃതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരണിയിൽ നിന്ന് അഗ്നിയെ മതനം മതനം കൊണ്ടെന്ന പോലെ പശുക്കളിൽ നിന്ന് പാൽ കറന്ന് അതിന് അതിൽ നിന്ന് നെയ്യ് എന്ന പോലെ പിന്നെന്താണ് ഭൂമിയിൽ കൃഷി ചെയ്ത് അന്നമെന്നപോലെ പോലെ ഭൂമിക്കടിയിൽ നിന്ന് ജലത്തെ കുഴിച്ചെടുക്കുന്ന പോലെ പരിശ്രമം കൊണ്ട് ഉപജീവനത്തിനു വേണ്ടി ധനത്തെ എന്ന പോലെ മനുഷ്യർ യോഗാനുഷ്ഠാനത്താൽ മൂന്ന് ഗുണങ്ങളുടെ വികാരമായ ശരീരാധികളില് നിന്തിരുവടിയെ ബുദ്ധി കൊണ്ട് വിചാരം ചെയ്തറിയുന്നു എന്നാണ് പറയണത് അതാണ് ജ്ഞാനികളൊക്കെ പറയണത് അതാണ് കവയോവദന്തി ജ്ഞാനികൾ പറയുന്നത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണം പറയാണ്ടെങ്കിൽ യഥാഗ്നിമേധസ് മൃതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരണിയിൽ അഗ്നി മഥനം കൊണ്ടെന്ന പോലെ അപ്പോൾ അപ്പോൾ ഭഗവാനെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം ആ അതായത് രണ്ട് മരക്കഷ്ണങ്ങൾ എടുത്തിട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അഗ്നി ഉണ്ടാവുള്ളൂ പിന്നെ പശുക്കളിൽ നിന്ന് പാൽ കറന്ന് അതിൽ നിന്ന് നെയ്യ് എന്ന പോലെ അപ്പോൾ ആ പാലിൻ്റെ ഉള്ളിൽ നെയ്യുള്ള കാര്യം ആർക്കും അറിയില്ല അതിനെ മഥനം ചെയ്തെടുക്കണം അല്ലേ ഇപ്പൊ രണ്ട് മരക്കഷ്ണത്തിൻ്റെ മുകളിൽ അഗ്നി ഉണ്ടെന്ന് ആർക്കും അറിയില്ല ഉള്ളി ആരും അറിയില്ല പശുക്കളിൽ നിന്ന് പാലിൻ്റെ ഉള്ളിൽ നെയ്യുണ്ടെന്ന് ആർക്കും അറിയില്ല ഭൂമിയിൽ കൃഷി ചെയ്ത അന്നം ചെയ്യുന്നമാതിരി ഭൂമിയിൽ കൃഷി ചെയ്താലേ അന്നം കിട്ടുള്ളൂ അപ്പോൾ ഭൂമിയിൽ അന്നം അന്നം മറിഞ്ഞിരിക്കുകയാണ് ഭൂമിക്ക് അടിയിൽ ജലം എന്നുള്ളത് ആർക്കും അറിയില്ല പക്ഷേ ജലം കുഴിച്ചാൽ മാത്രമേ അറിയുള്ളൂ ഒരാൾ പരിശ്രമിച്ചും കൊണ്ട് ഉപജീവനത്തിന് വേണ്ടി ധനം ഉണ്ടാക്കുന്ന പോലെ ഇതൊക്കെ അതാണ് പറഞ്ഞത് ഭുവി അന്നംബു അമ്പുധ്യമനേന അംബുദ്ധ്യമനേന ചവൃത്തി ഭൂമിക്കടിയിൽ ജലത്തെ കുഴിച്ചെടുക്കുന്ന പോലെയും പരിശ്രമം കൊണ്ട് ഉപജീവനത്തെ ധനത്തെ എന്ന പോലെയും യോഗീർ മനുഷ്യ മനുഷ്യൻ യോഗാനുഷ്ഠാനങ്ങളെ കൊണ്ട് മൂന്ന് ഗുണങ്ങളുടെ വികാരമായിട്ടുള്ള ശരീരങ്ങൾ ത്രിഗുണങ്ങളുടെ വികാരങ്ങളാണ് സത്വഞ്ചസമസ പറഞ്ഞിട്ടുള്ള വികാരങ്ങളാണ് നമ്മുടെ ശരീരങ്ങളൊക്കെ ആ ശരീരാദികളിൽ ആ ഭഗവാനെ തൻ്റെ ബുദ്ധി കൊണ്ട് വിചാരം ചെയ്തിട്ടാണ് ഗുണേഷുബുദ്ധിയ ഈ മൂന്ന് മൂന്ന് വികാരങ്ങളുടെ ത്രിഗുണങ്ങളുടെ ത്രിഗുണങ്ങളാൽ നിർമ്മിതമായ ശരീരത്തിനെ കൊണ്ടുള്ള ആ വിവരങ്ങളൊക്കെ ബുദ്ധി കൊണ്ട് വിചാരം ചെയ്തറിയുന്നു എന്നാണ് കവയോ വന്തി പറയണത് പിന്നെ പതിമൂന്നാം ശ്ലോകത്തിൽ പറയണത് തം ത്വാം വയം നാഥ സമുജിഹാനം സരോജനാഭാദിജിരേം ദൃഷ്ടിമധ്യസർവേ ഗർത്ത ഇവ അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ധാവാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടുതീയിൽ ഗജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന കാട്ടുതീയിൽ അകപ്പെട്ട ആനകൾക്ക് ഗംഗാജലത്തില് ഗംഗ ഗംഗ അംഭ ഗംഗാജലത്തിലിറങ്ങി മുൻ മുങ്ങാൻ കഴിഞ്ഞാലുണ്ടാകുന്ന സന്തോഷമാണ് ദൃഷ്ട്വാഗതാ നിർവൃതി മധ്യ സർവേ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷമാണ് ഞങ്ങൾ ഈ നാഥ ഞങ്ങൾക്ക് കാണാൻ അനുഭവപ്പെടുന്നത് എന്നാണ് പറയുന്നത് കാട്ടുതീയിലൊക്കെ അകപ്പെട്ട ആനകൾക്ക് ഗംഗാജലത്തിലിറങ്ങി മുങ്ങാൻ കഴിഞ്ഞാലുണ്ടാകുന്ന സന്തോഷമാണ് ഞങ്ങൾക്ക് അങ്ങയെ പ്രത്യക്ഷമായി കാണുമ്പോൾ അനുഭവപ്പെടുന്നത് എന്നാണ് പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയണത് പിന്നെ പതിനാലാം ശ്ലോകത്തിൽ സത്വം വയം പാദമൂലം കിം കിം വാ വാ അന്യവിജ്ഞാപി വിധിസ്വാഖിലോകാല സമാഗതസ് എന്താ പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകപാലന്മാർ ഉൾപ്പെടെയുള്ള ഞങ്ങൾ അതായത് ഇന്ദ്രൻ അഗ്നി യമൻ എല്ലാവരും വരുണൻ വായു കുബേരൻ ഈശാനൻ ഇവർക്കുന്ന ലോകപാലന്മാർ എന്ന് നമ്മൾ പറയണ്ടായില്ലേ ഇന്ദ്രൻ കിഴക്കുന്ന അഗ്നി ലോ എട്ട് ദിപാദകന്മാരുടെ കാര്യം പറഞ്ഞില്ല ആരൊക്കെയാണ് ഇന്ദ്രൻ അഗ്നി യമൻ നിറുതി വരുണൻ വായു കുബേരൻ ഈശാനനൻ ഇതൊക്കെ നമ്മൾ സ്ഥാനങ്ങളൊക്കെ മുമ്പ് കൽപ്പിക്കണ്ടായി പറയേണ്ടതായിട്ടുണ്ട് കിഴക്ക് ഇന്ദ്രൻ കിഴക്ക് തെക്ക് അഗ്നി യമൻ തെക്ക് നിറുതി തെക്ക് പടിഞ്ഞാറ് വരുണൻ പടിഞ്ഞാറ് വായു പടിഞ്ഞാറ് വടക്ക് അതുമാതിരി വരുണൻ പിന്നെ കുബേരൻ വടക്ക് ഭാഗത്ത് ഈശാന് വടക്ക് കിഴക്ക് ഭാഗത്ത് ലോകപാലകന്മാരുടെ കാര്യമൊക്കെ നമ്മൾ പറയേണ്ടായിട്ടുണ്ട് ഈ ലോകപാലകന്മാരുൾപ്പെടെയുള്ള ഞങ്ങൾ എന്താ പറയണത് അതാണ് സത്വം വിതിൽസ്വ അഖില ലോകപാലാവം യഥാർത്ഥാസവപാതമൂലം ഉദ്ദേശത്തോടെ കൂടെ അവിടുത്തെ ആ പാതകമലങ്ങളെ ശരണം പ്രാപിച്ചിരിക്കുന്നുവോ അതാണ് പാതമൂലം അത് സാധിപ്പിച്ച് തന്ന് അനുഗ്രഹിച്ചാലും എന്നാണ് പറയുന്നത് ആ അവരുടെ അവരുടെ ദേവന്മാർ ദേവൻ ആ ബ്രഹ്മദേവൻ പറയാണ് പിന്നെന്താ പറഞ്ഞത് സമാഗത സ്ത്രീ ബഹിരന്ധര ആത്മൻ എന്നാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലും പുറത്തും അതായത് ബഹി അന്ധര ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്ന സർവസാക്ഷിയായ അങ്ങയോട് അങ്ങന്മാർ പറഞ്ഞറിയിക്കേണ്ടതായിട്ട് എന്തിരിക്കണോ അങ്ങക്ക് എല്ലാം അറിയുന്നതിൽ കിം വ അന്യ വിജ്ഞാന വിജ്ഞാപി അശേഷ സാക്ഷിണ അങ്ങേപ്പറ്റിട്ട് വേറെ പറഞ്ഞു തരേണ്ട ആവശ്യങ്ങളൊന്നുമില്ലല്ലോ എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയാണ് അഹം ഗിരിത്രശ്ച ഗിരിത്രുരാതയോ യേ ദക്ഷാദയോ ഗ്നേരിവ ഖേദവസ്ം വീശ പൃഥക്വിഭാധ വിദ്വത്സശംനു ദ്വിജദേവ മന്ത്രം എന്താ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരുടെയും അകവും പുറവും നിറഞ്ഞിരിക്കുന്നവനും സർവസാക്ഷിയുമായിട്ടുള്ള അവിടത്തേക്ക് ഞങ്ങൾ വന്ന കാര്യം ഇതാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാ പറയണത് അതാണ് കിംവാ വിദ വിതാമേഷ് വിഭാത വിദ്വത്സശസം നോ ധജദേവമന്ത്രം ബ്രഹ്മാവായ ഞാനും അഹം ഗിരിത്ര പരമേശ്വരനും ദേവന്മാരും സുരാധയോ ദക്ഷൻ മുതലായ പ്രജാപതികളും അഗ്നേരിവ അഗ്നിയിൽ നിന്ന് തീപ്പുരികൾ എന്ന പോലെ എല്ലാം അതന്നെ അഗ്നേരിവ എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ നിന്നുണ്ടായ തീപ്പ് നമ്മൾ ഇന്നലെ പറയേണ്ടായി ഒരു ഹോമകുണ്ടത്തിൽ നിന്ന് അഗ്നി ജ്വലിപ്പിക്കുമ്പോൾ തീപ്പൊരികൾ ഉണ്ടായി അതിലേക്ക് തന്നെ വീഴുന്ന മാതിരി ഞങ്ങളൊക്കെ ആ അഗ്നിയിൽ നിന്ന് തീപ്പൊരികൾ എന്ന പോലെ നിന്തിരുവടിയിൽ നിന്നുണ്ടായവരാണ് എന്താ പറയുന്നത് ഞങ്ങൾക്ക് വിവരമല്ല ഞങ്ങളൊക്കെ അല്പജ്ഞരല്ലേ ഞങ്ങൾക്കൊക്കെ എന്തറിയാം അതുകൊണ്ട് അത് കിം വാ വിതാമേശ പൃഥക് വിഭൂത വിഭാത അതിനാൽ ബ്രാഹ്മണർക്കും ദേവന്മാർക്കും സുഖമുണ്ടാവാനുള്ള അനുഷ്ഠാനം അരുളിച്ചത് ഞങ്ങളെ അനുഗ്രഹിച്ചാലും അതാണ് ദ്വിജദേവമന്ത്രം വിദ്വത്സ്വ ചനു ദ്വിജമന്ത്രവേദം ആ ദേവന്മാർ ബ്രാഹ്മണന്മാർക്കും ദേവന്മാർക്കും സുഖം ഉണ്ടാകാനുള്ള അനുഷ്ഠാനങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ബ്രഹ്മദേവനും പരമജീവനം ദേവഗണങ്ങളെല്ലാം കൂടിയിട്ട് ഭഗവാനെ കണ്ടപ്പോൾ ഭഗവാനോട് സ്തുതിക്കുണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷി പറയാണ് അർത്ത ഏ രാജൻ ഏവഞ്ചാതിഭി ഈഡിതസ്തത് വിജ്ഞായഷാം ഹൃദയം തഥൈവ ജഗാദജീമൂതഗഭീരയാഗിരാ ബദ്ധാഞ്ജലിൻ സംവൃത സർവകാരകാൻ ഇങ്ങനെ ബ്രഹ്മാതിദേവന്മാർ ശ്രദ്ധിച്ചപ്പോൾ ഹേ പരിഷിദ്ധ മഹാരാജാവേ അവരുടെ ആഗ്രഹം ഇന്നതാണ് എന്ന് മനസ്സിലാക്കിയ അതാണ് വിരിഞ്ചാതി ബി ഈഴിതസ്തദ് വിജ്ഞായതേ ഷാം ഹൃദയം തഥൈവ അവരുടെ ആ അവരുടെ ഇങ്ങി ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ തൊഴുതു നിൽക്കുന്ന അവരോട് ജഗാത ജീമൂത ഗഭീരയാഗിര ബദ്ധാഞ്ജലിൻ ബദ്ധാഞ്ജലിയോടുകൂടി നിൽക്കുന്ന ആ അവരോട് മേഘഗംഭീര സ്വരത്തിൽ അരുളി ചെയ്തു എന്നാണ് പറയുന്നത് ജഗാത ജീമൂത ഗഭീരയാഗിര അത്ര കഠിന ശബ്ദത്തോട് മേഘ മേഘശബ്ദത്തോട് കൂടിയിട്ട് ഭഗവാൻ പറഞ്ഞു എന്നുള്ളതാണ് പതിനാറാമത്തെ ശ്ലോകത്തിൽ പിന്നെ പതിനേഴാമത്തെ ശ്ലോകത്തിൽ ഏക ഏവീശ്വരസ് തസ്മിൻ സുരകാര്യ സുരേശ്വര വിഹർത്തുകാമസ്ഥാനാഹാ സമുദ്രോന്മതനാധിപി എന്താ ഭഗവാൻ എന്താ പറഞ്ഞത് ശ്രീ ശിവ ബ്രഹ്മർഷി പറഞ്ഞത് ഒറ്റയ്ക്ക് തന്നെ ആ ദേവന്മാരുടെ അഭീഷ്ടം സാ സാധിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഭഗവാൻ എങ്കിലും ആ പാലാഴിമതനലീല കണ്ടുകൊണ്ട് വിഹരിക്കാൻ ആഗ്രഹിച്ച ഭഗവാൻ ദേവന്മാരോട് പറഞ്ഞു അതാണ് സമുദ്രോന്മതനാധിപ സമുദ്രമനെ ലീല കാണാൻ വേണ്ടിയിട്ട് വിഹർത്തു കാമാൻ സ്ഥാനാഹ അത് കാണാനുള്ള ആ ലീല കാണാനുള്ള ആഗ്രഹം കൊണ്ട് ദേവന്മാരൊക്കെ ആണ് സുരകാരിയെ സുരേശ്വര ഒറ്റയ്ക്ക് തന്നെ ദേവന്മാരുടെ അഭീഷ്ടം സാധിപ്പിക്കാൻ കഴിവുള്ള ഭഗന ഭഗവാനാണെന്നുണ്ടെങ്കിലും ഈ ലീല കാണാൻ പാലാഴി മതനെ ലീല കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് ആ ഭഗവാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ശ്ലോകത്തില് പതിനെട്ടാം ശ്ലോകത്തിൽ പറയണത് എന്താ ഭഗവാൻ എന്താ പറഞ്ഞത് ഹന്ത ബ്രഹ്മൻ അഹോ ശംഭോ എന്നാണ് പറഞ്ഞത് ബ്രഹ്മാവേ ശ്രീ പരമേശ്വര ഹേ ദേവ മമഭാഷിതം കേൾക്കൂ ഹേ പരമേശ്വര ബ്രഹ്മാവേ ദേവന്മാരെ നിങ്ങൾക്ക് ശ്രേയസ്കരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഗുണ ഗുണാത ഗുണ ശൃണുതാവഹിത സർവേ ശ്രേയോ വ സാത് യഥാസുര ആ ദേവന്മാർക്ക് സന്തോഷമുണ്ടാകുന്ന ആ കാര്യങ്ങളൊക്കെ ശ്രേയസ്കരമായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ശൃുതാവഹിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കൂ എൻ്റെ ഭാഷിതം മമഭാഷിതം ശ്രദ്ധിച്ച് കേൾക്കൂ എന്നാണ് ആ പറഞ്ഞത് പിന്നെ പതിനെട്ടാം ശ്ലോകത്ത് പത്തൊമ്പതാം ശ്ലോകത്തെന്താ പറയണത് യാതാനവതേയ താവത് സന്ധിർവിധി യഥാം കാലേന അനുഗ്രഹീതൈർ തൈർ ഭവ ആത്മന ആ പത്തൊമ്പതാമത്തെ ശ്ലോകം എന്താ പറയണത് ഇപ്പോൾ ഈ ദേവന്മാർ കാലം അസുരന്മാർക്ക് അനുകൂലമാണ് അതാണ് യാത ദാനവ ദൈത്യന്മാർക്ക് അവർക്ക് കാലേന അനുഗ്രഹീതയിർ എന്ന് പറയുന്നത് അവർക്കിപ്പോൾ നല്ല കാലമാണ് ദാനവന്മാർക്കും ദൈത്യന്മാർക്കും നല്ല കാലം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് കഷ്ടകാലമാണ് നിങ്ങൾക്ക് അഭിവൃദ്ധി വേണമെന്നുണ്ടെങ്കിൽ സന്ധിർവിധീയത അവരായിട്ട് സന്ധി ചെയ്യണം ഇപ്പം അവർ നല്ല നല്ല കാലമാണ് അതുകൊണ്ട് ആ ദാനവന്മാർ ദൈത്യന്മാരൊക്കെ കൂടിയിട്ട് നിങ്ങൾ സന്ധി ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അതിനായിട്ട് പരിശ്രമിക്കാൻ നിങ്ങൾ പോകണം എന്നാണ് പറയണത് ഇപ്പം നിങ്ങൾക്ക് കഷ്ടകാലാണ് ആ കാലത്തിൻ്റെ ആനുകൂല്യം അവർക്കുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ആ കാലം നിങ്ങൾക്ക് വരുന്നവരെ നിങ്ങൾ അവരായിട്ട് സന്ധി ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത് പിന്നെന്താ പറയണത് അരയോ ബി ഹി സതി കാര്യാർത്ഥകൗരവി അഹിം മൂഷകവദ്ദേവ ഹി അർത്ഥസ്യ പദവീൻ ഗത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ് ദേവ നമ്മളൊക്കെ നമ്മളൊക്കെ പറയാറില്ലേ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം നമ്മൾ പറയാറില്ലേ അതുമാതിരി ഒരു ഉപദേശം പറഞ്ഞു പറയാണ് എന്താ പറഞ്ഞത് ആ ദേവന്മാർ അസുരന്മാരായിട്ട് സന്ധി ചെയ്യും ചെയ്യുന്നതിന് വിരോധമില്ല എന്നാണ് പറഞ്ഞത് കാര്യം സാധിക്കാൻ ചില ശത്രു ശത്രുക്കളായിട്ട് സന്ധി ചെയ്യേണ്ടി വരും എന്താണ് ഭഗവാൻ പറയണത് അവനൻ്റെ അവനവൻ്റെ കാര്യം കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ശത്രുക്കളായിട്ട് നമ്മൾ സന്ധി ചെയ്യേണ്ടി വരും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ആ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പഴയമാതിരി വിരോധം തുടങ്ങുകയും ചെയ്യാം അതാണ് അരയ അരയോഭിഹി ബിഹി സന്ധേയ സതി കാര്യാര്ത്ഥകൗരവ കാര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം അഹി മൂഷകവദ് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അഹി പറഞ്ഞ പാമ്പ് മൂഷകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എലി പണ്ടൊരു കഥ കഥ ഉണ്ടല്ലോ അതാണ് അതാണ് ഇവിടെ ഇവിടെ അതായത് പാമ്പിനെ രക്ഷിക്കാൻ എലി വല കഴിച്ചു മുറിച്ചപ്പോൾ തക്കത്തിലെ പാമ്പ് എലിയെ തിന്ന കഥ അല്ലേ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ എന്നാ അതൊന്നുകൂടി പറയാം ഭഗവാൻ ഉദാഹരണം പറയാണ് കാര്യം കാര്യം കാണുന്നവരെ നിങ്ങൾ സന്ധി ചെയ്തിട്ട് കാര്യം കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളായിക്കോളൂ എന്നുള്ളൊരു കഥ ആ പാമ്പാട്ടിയുടെ ഒരു പാമ്പാട്ടി ഉണ്ടായിരുന്നു പാമ്പാട്ടിയുടെ പാമ്പ ഒരു പാമ്പ് കൂടെ ഉണ്ടായിരുന്നു ആ പാമ്പാട്ടിയുടെ പാമ്പിൻ്റെ ആ കൂടരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ ഒരു ഹോള് വേണം ഒരു ഓട്ട വേണം അപ്പോൾ ആ പാമ്പാ പാമ്പാട്ടി ഉറങ്ങണ സമയത്ത് ആ പാമ്പും കൂട്ടറുള്ളില്ല പാമ്പ് ബാബിൻ്റെ അടുത്ത് എലി വന്ന് നിന്നുണ്ടായിരുന്നു അത് അങ്ങനെ പോവായിരുന്നു അപ്പോൾ എലിയെ വിളിച്ചു എലി ഇവിടെ വരൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം അതി എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടണം പുറത്ത് ചാടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഓട്ടം ഉണ്ടാക്കി തരണം ആ ഓട്ടം ഉണ്ടാക്കി തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചങ്ങാതിമാരായി നമ്മളൊന്നും ചെയ്യില്ല നമ്മൾ നമ്മൾ കണ്ടാൽ നമ്മൾ ബന്ധ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ എലിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പിടിച്ച് തിന്നും ശത്രുക്കളൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ കോംപ്രമൈസ് കോംപ്രമൈസായിട്ടൊരു സന്ധി ചെയ്തു ഞാൻ പുറത്തേക്ക് അച്ഛൻ തന്നെ തിന്നൊന്നുമില്ല ധൈര്യമായിട്ട് പോന്നോളും കടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു എലിക്ക് ഒരു പേടി പിടിച്ചു ഞാൻ ഞാനിത് തുറന്നിട്ടുണ്ടെങ്കിൽ അത് എന്നെ കടിക്കുമെന്ന പേടി ശങ്ക ഉണ്ടായിരുന്നു ആർക്ക് എലിക്ക് അപ്പോൾ എന്തായാലും സാരമില്ല സന്ധ്യ ആയതെല്ലാം വെച്ചിട്ട് ആ എലി ആ പാമ്പ് കൂടെ കടിച്ചു മുറിച്ചിട്ട് ഒരു ധാര ഉണ്ടാക്കിയിട്ട് കൊടുത്തു പാമ്പിന് ആ ദ്വാരത്തിൽ കൂടെ ഇഴഞ്ഞ് പഴഞ്ഞ് ആ ബുദ്ധിമുട്ടിയിട്ടൊക്കെ ആ സർപ്പം പുറത്ത് വന്നിട്ട് എന്തുണ്ടായത് ആ എലിയെ പിടിച്ചിട്ടാണ് അവിടെ തിന്നു ഇതാണ് ആ കഥ നമ്മളിത് കുട്ടിക്കാല കുട്ടിക്കാലത്ത് കഥകളിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് അല്ലേ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് തങ്ങളുടെ കാര്യം സാധിക്കാൻ വേണ്ടി തനിക്ക് ജലാനരകളൊക്കെ ബാധിച്ചിരിക്കുന്ന ദേവന്മാർക്ക് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ പോയിട്ട് ബലി മഹാബലിയൊക്കെ ആയിട്ട് സന്ധി ചെയ്യൂ സന്ധി ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ആദ്യം പോയിട്ട് സന്ധി ചെയ്യാൻ നോക്കി നോക്കൂ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അഹിമൂഷകവദ് ഈ പാമ്പും എലിയും കൂടിയിട്ടുള്ള ആ കഥ ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുമാതിരി നിങ്ങൾ ചെയ്തോളൂ കുഴപ്പമില്ല എന്നുള്ളതാണ് ഭഗവാൻ ആ പറഞ്ഞു കൊടുത്തതിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകത്തിൽ അടുത്ത ശ്ലോകത്തിൽ ശ്ലോകത്തെന്താ പറയണത് അങ്ങനെ ആ ഇത് ചെയ്തതിന് സന്ധി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം അമൃത ഉത്പാദനേയത്ന ക്രിയതാമ അവിളംബിതം യസ്യ പീതസ്യ വൈ ജന്തുർ മരോഭവത് മരോഭവ് ആ അസുരന്മാരുടെ സഹായത്തോടെ നിങ്ങൾ അമൃത ഉത്പാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് അമൃതാണ് അമൃതോത്പാദനേയത്ന ക്രിയതാമ അവിളംബിതം എത്രയും പെട്ടെന്ന് അധികം കാലതാമസമൊന്നുമില്ലാണ്ട് എത്രയും പെട്ടെന്ന് അസുരന്മാരുടെ സഹായത്തോടെ അമൃത ഉത്പാദിക്കാനായി ശ്രമിക്കുകയാണ് നിങ്ങൾ വേണ്ടത് പിന്നെന്താണ് യസ്യ പീതസ്യ ആ അമൃത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വൈ ജന്തുർ മൃത്യുഗ്രസ്തോ ആ അമൃത് പാനം ചെയ്താൽ മരണം അടുത്ത ജീവൻ പോലും അമരോ അഭവേത് അമരന്മാരായിട്ട് തീരുന്ന പ്രമൃത് അപ്പോൾ അസുരന്മാരുടെ സഹായത്തോടെ ആ അമൃത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ട് ആ അമൃത് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ പാനം ചെയ്താൽ നിങ്ങൾക്ക് മരണം സംഭവിക്കില്ല ആ ജീവൻ പോലും അമരനായിട്ട് ചെയ്യുക ആര് കഴിച്ചാൽ ആ ജീവൻ അമരനായിട്ട് മാറും എന്നുള്ളതാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് പിന്നെന്താണ് ഇരുപത്തിരണ്ടാമത്തെ ക്ഷിത്വ ക്ഷീരോദൌ സർവ വീര്യ വീരുതൃണലധൌഷധി ബന്ധാനം മന്ദരം കൃത്വ നേത്രം കൃത്വ ത്വാസുകയും എന്നിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഈ വള്ളികളും പുൽക്കൊടികളും ഔഷധികളും ആ പാലാഴിയിലിട്ട് അതാ പറഞ്ഞത് ക്ഷിപ്ത്വാ ക്ഷീരോദതോ പാലാഴി സമുദ്രത്തിൽ പോയിട്ട് ആ വീര വീരത്രി തൃണലഥൌഷധി വള്ളികളും പുൽക്കൊടികളും ഔഷധികളൊക്കെ ഉള്ള ആ പാലാഴിയിലിട്ടിട്ട് മന്ധാനാം മന്ദരം മന്ദരപർവ്വതത്തെ കടക്കോലാക്കിയിട്ട് കൃത്വ നേത്രം കൃത്വാ ധുവാസുകീം എന്ന് പറയണമെങ്കിൽ ആ വാസുകിയെ കയറാ കയറാക്കി തുസുകി കൃത്വ തുസുകയും ആ കട ആ കയറാക്കിയിട്ട് പാലാഴി കടയണം എന്നാ പറയണത് മന്ദരപർവത്തെ കടലാക്കി കടകോലാക്കിയിട്ട് വാസുകിയെ കയറാക്കിയിട്ട് എൻ്റെ സഹായത്തോടെ നിങ്ങൾ പാലാഴി കടയണം എന്നുള്ളതാണ് ആ ഭഗവാൻ എപ്രകാരമാണ് അമൃതം ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെന്താ പറയണത് സഹായീനമയാതേവാ നിർമന്ദധുമതന്തിരിത ക്ലേശഭാജോ ഭവിഷ്യന്തി ദൈത്യൂയം ഫലഗ്രഹ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുരന്മാർക്ക് പാലാഴി കടയാൻ കടയാനുള്ള ബുദ്ധിമുട്ട് മാത്രമായിരിക്കും പ്രതിഫലം അമൃത് നിങ്ങൾക്കേ കിട്ടുള്ളൂ എന്നാണ് പറയണത് ഹേ ദേവന്മാർ നിങ്ങൾക്ക് സഹായമായിരിക്കുന്ന എന്നോട് കൂടിച്ചേർന്ന സമുദ്രത്തെ മദനം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അമൃത് തീർച്ചയായിട്ടും ലഭിക്കും ആ സന്ധി ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അസുരന്മാർക്കും അമൃതപാനം ചെയ്യാൻ ഇടവരുന്നത് കൊണ്ട് അവരും നാശമില്ലാതായിട്ട് തീരില്ലേ എന്ന് ശങ്കിക്കേണ്ട എൻ്റെ സഹായം സത്വഗുണ നിങ്ങൾക്ക് മാത്രം ഉണ്ട് ഉണ്ടായത് കൊണ്ട് അവർക്ക് ക്ലേശഭാജോപവിഷ്യന്തി ദൈത്യ ദൈത്യന്മാർക്ക് ക്ലേശങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഫലം അവർക്ക് കിട്ടാൻ പോകുന്നില്ല അർത്ഥം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി നടത്തിക്കൊണ്ട് എന്നുള്ളതാണ് ആ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പിന്നെന്താ തദ് തദ്ദം യഥിശ്ചന്തി അസുരാസുര ന സംരംഭേണ സിദ്ധ്യന്തി അസുരന്മാര് പറയുന്നതിനെല്ലാം നിങ്ങൾ സമ്മതിക്കണം എന്നാ പറഞ്ഞത് ഈ ദേവന്മാരെ അസുരന്മാരെ എന്താഗ്രഹിക്കുന്നുവോ അതിന് നിങ്ങൾ സമ്മതിച്ചുകൊള്ളു എന്താ കാരണം എന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ പല സമവാക്യങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ക്രോധം കൊണ്ട് നേടാനാവില്ല എന്നാണ് പറഞ്ഞത് അതാണ് ന സംരംഭ സിദ്ധ്യന്തി സർവാർത്ഥ സാന്ത്വയോ യഥാ ദേഷ്യം കൊണ്ട് ഒരു കാര്യങ്ങളും നടനാവില്ല ആ സമ സാമവാ സമ സമവായ വാക്യങ്ങളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും സാധിക്കാൻ കഴിയും ക്രോധം കൊണ്ട് ഒന്നും സാധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഭഗവാൻ പറഞ്ഞത് പിന്നെന്താ ഭേദവ്യം കാളകൂടാത് വിഷ്വലധി സംഭവാത് ലോഹകാര്യോനവോഷ കാമസ്തുഷു നിങ്ങൾ പേടിക്കേണ്ട ആ പാലാഴിയിൽ നിന്ന് കാളകൂട വിഷം പൊങ്ങി വരും സമുദ്രമനത്തിൻ്റെ സമയത്ത് കാളകൂടമെന്ന പേരായ വിഷമുണ്ടാവും അതുകൊണ്ട് ഭയപ്പെടുന്നു വേണ്ട പല പല ദിവ്യവസ്തുക്കളും പാലാഴിയിൽ നിന്ന് ഉയർന്നു വരും അവയിൽ നിങ്ങൾക്ക് ആസക്തി തോന്നുകയും മരുത് എന്നാണ് പറയണത് അതാണ് ലോഭ കാര്യോനവോ ജാതു റോഷ കാമസ്തു വസ്തുഷു അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കൂടുതൽ ആസക്തി ദിവ്യവസ്തുക്കളൊക്കെ പലതും വരും കാലകൂടവേഷങ്ങളൊക്കെ വരും അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല പല പല പദാർത്ഥങ്ങളും വരും അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ലോഭം ലോഭമോ കാമോ ഒന്നും ഉണ്ടാവരുത് ലോഭോ കാര്യോനവോ ജാതു ഒന്നും ഉണ്ടാവരുത് ആ വസ്തുക്കളിൽ നിന്നുണ്ടാവരുതെന്നാണ് ഭഗവാൻ പറഞ്ഞു പറയണത് എന്ന് പറയുന്നത് അപ്പോൾ എന്നിട്ട് ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു പറയാണ് ബാക്കി കാര്യങ്ങൾ ഇതിദേവാൻ സമാധിശ്യ ഭഗവാൻ പുരുഷോത്തമാ തേഷാം അന്തർദേ രാജൻ സ്വച്ഛന്ത ഗതിരീശ്വര ഹേ പരിശുദ്ധ മഹാരാജാവേ ഇങ്ങനെ ദേവന്മാരോട് അരുളിച്ചത് പുരുഷോത്തമനായിട്ടുള്ള ആ ഭഗവാൻ തേഷാം അന്തർദേ രാജൻ എന്തെങ്കിലാ ഹേ ഹരിശുദ്ധ മഹാരാജാവേ ഭഗവാൻ അവിടുന്ന് തൻ്റെ ആ ലോകത്തിലേക്ക് അന്തർധാനം ചെയ്തു പോയി എന്നുള്ളതാണ് പറഞ്ഞത് അതിനുശേഷം എന്തുണ്ടായ വെച്ചിട്ടുണ്ടെങ്കിൽ അതത്തസ്മൈ ഭഗവതീ നമസ്കൃത്യ പിതാമഹ ഭവ് ജഗ്മ ജഗ്മുസ്വസ്വം ബലിം സുര അതിനു ശേഷം ഭഗവാൻ അന്തർധാനം ചെയ്തതിന് ശേഷം ബ്രഹ്മദേവൻ സത്യലോകത്തിലേക്കും പരമ പരമേശ് പരമേശ്വരൻ കൈലാസത്തിലേക്കും പോയി പറ അത അതത്തസ്മൈ ഭഗവതോ നമസ്കൃത്യ പിതാമഹ ഭവശ ഭവമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമശിവൻ ജഗ്മധു അവൾ കലാസ്വന്ത സ്ഥാനത്തേക്ക് പോയി പിന്നെന്തായത് ആ ബാക്കി എന്തായത് സ്വം ധാമോ യു യുർ സ്വധാമത്തിലേക്ക് പോയപ്പോൾ ആ അസുരന്മാരൊക്കെ ഇന്ദ്രനും നാലഞ്ച് ദേവന്മാരും കൂടി അസുരചക്രവർത്തിയായിട്ടുള്ള ബലീം സുര ആ ധാ സ്വധാമോഭേർ ആ ബലിയുടെ ധാമത്തിലേക്ക് അതായത് ബലിയുടെ കൊട്ടാരത്തിലേക്ക് രാജധാനിയിലേക്ക് അവരും യാത്രയായി എന്നാണ് പറഞ്ഞത് പിന്നെന്താണ് ഇരുപത്തെട്ടാം ശ്ലോകത്തിൽ ദൃഷ്ടാരണഭി അസംയത്താൻ ഝാതക്ഷോഭാൻ സുനായകാൻ ഞഷേ ഞഷേത ദൈത്യരാഡ് സന്ധിവിഗ്രഹ സന്ധിവിഗ്രഹകാലവിദ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശത്രുക്കളായ ദേവന്മാർ ആയുധങ്ങൾ ആയുധമൊന്നുമില്ലാതെയാണെന്ന് വരുന്നത് കണ്ടിട്ട് ആ അസുരന്മാർ അവരെ കണ്ടപ്പോൾ വല്ലാതെ ശോഭിച്ചു അസുരന്മാർ ഈ ദേവന്മാർ വരുന്നത് കണ്ടിട്ട് അത് അവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു നിഷേധ ദൈത്യരാട് ശ്ലോകിയ സന്ധ്യ വിഗ്രഹ കാലവിദ് ആ അസുരന്മാരെ കണ്ടപ്പോൾ വളരെ ശോഭിച്ചു വശായവർ ഇല്ലേ അങ്ങനെ ഇപ്പോൾ ദേവന്മാർ ഇങ്ങനെ അവരെ കഷ്ടപ്പെട്ടിട്ട് ആ എല്ലാം ബുദ്ധിമുട്ടിച്ചിട്ട് കൊന്ന ആൾക്കാരെയൊക്കെ കൊന്നിട്ട് പിന്നെ ദേവന്മാരെ കണ്ടപ്പോൾ അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞത് പിന്നെന്താണ് ഇരുപത്തൊമ്പതാം ശ്ലോകത്തിലേ തേ വൈ വൈരോചന വൈരോചനീ മാസ വൈരോജിനി മാസീനം ഗുപ്താം ഛാ അസുരയൂഥഭൈർ ശ്രീയാ പരമയാജ്യുഷ്ടം ജിത ജിതാശേഷം ഉപാഗമൻ ഇരുപത്തൊമ്പതാമത് ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യുദ്ധത്തിൻ്റെയും സന്ധ്യുടേയും സമയത്തെ അറിയുന്ന നല്ലവനായ മഹാബലി എന്നാണ് പറഞ്ഞത് വൈരോചനൻ എന്ന് പറഞ്ഞ മഹാബലി വിരോചനൻ്റെ പുത്രൻ പ്രഹ്ലാദൻ്റെ പുത്രൻ വിരോചനൻ വിരോചനൻ്റെ പുത്രൻ മഹാബലി ആ വിരോചനൻ ആ യുദ്ധത്തിനൊരുങ്ങി അസുരന്മാരെ തടുത്ത് നിർത്തി ദേവന്മാരെ വരണു കണ്ടപ്പോൾ മറ്റുള്ളവരൊക്കെ ദേഷ്യം വന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറായപ്പോൾ വിരോചന മഹാബലി അവരോട് തടുത്ത് നിർത്തി എന്നിട്ടെന്താ പറയണത് ശ്രീ ആ പരമയാജുഷ്ടം ജിതാശേഷം ഉപാഗമൻ ആ സ്വർണ്ണസിംഹാസനത്തിലിരിക്കുന്ന ആ എല്ലാവരെയും ജയിച്ച് സർവോത്കൃഷ്ടമായ ഐശ്വര്യത്തോടെ കൂടെ സ്വർണസിംഹാസനിക്കുന്ന ആ മഹാവിരിയൊക്കെ ആ ദേവന്മാർ കണ്ടു എന്നാണ് പറയുന്നത് എന്നിട്ട് മഹേന്ദ്ര ശ്ലഷ്ണയാ വാചാ സാന്തയിത്വ മഹാമതി അഭ്യഭാഷതത്സർവം ശിക്ഷിതം പുരുഷോത്തമാദ് ആ കാര്യം സാധിക്കാൻ ആ സമയോചിതം പോലെ പ്രവർത്തിക്കുന്നതിൽ മഹാസമർത്ഥനായ ദേവേന്ദ്രൻ എന്നാണ് പറഞ്ഞത് മഹേന്ദ്ര സൃഷ്ടയാ വാച എന്നാണ് പറഞ്ഞത് കാര്യം സാധിക്കാൻ വേണ്ടി ആ സമയോചിതമായിട്ടുള്ള പ്രവർത്തിക്കുന്നതിൽ മഹാസമർത്ഥനായ ദേവേന്ദ്രൻ കൊണ്ട് ശാന്തയിത്വ മഹാമധി നല്ല വാക്കുകളെ കൊണ്ട് മഹാബലി സന്തോഷിപ്പിച്ച ശേഷം എന്നിട്ട് പറയാണ് ആ മഹാബലിനെ പുഴ്ത്തി പറഞ്ഞതിന് ശേഷം ശ്രീ ഭഗവാന്റെ ഉപദേശപ്രകാരം ധരിച്ചിരിക്കുന്ന കാര്യത്തെയെല്ലാം ഭഗവാൻ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങളെയെല്ലാം സന്തോഷപൂർവം അതാണ് അഭ്യ അഭ്യഭാഷ സർവം ശിക്ഷിതം പുരുഷോത്തമ ആ പുരുഷോത്തമനായ ഭഗവാൻ പറഞ്ഞ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളെയും ആ മഹാബലിയോട് സന്തോഷപൂർവം അറിയിച്ചു എന്നുള്ളതാണ് പറയണത് അത് കേട്ടപ്പോളോ തദരോചത ദൈത്യസ്യ താന്നയ തയ അസുരാധിഭ ശംബരോ അരിഷ്ടനേമിശ്ചായ യേ ച ത്രിപുരവാസിന ഇതാണ് കേട്ടപ്പോൾ മുപ്പത്തൊന്നാമത്തെ ശ്ലോകത്തിൽ ഇതൊക്കെയാണ് കേട്ടപ്പോൾ എന്തുണ്ടായത് ഇന്ദ്രൻ പറഞ്ഞ സംഗതി മഹാബലിക്കും ശമ്പരൻ അരിഷ്ടനേമി ത്രിപുരവാസികളെ മുതലായ മറ്റു അസുരാതിമാർക്കൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷമായി എന്നാണ് പറഞ്ഞത് മഹാബലി ശമ്പരൻ അരിഷ്ടനേമി മുതലായ അസുരന്മാർക്കൊക്കെ അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായിട്ട് തീർന്നു എന്നാണ് പറഞ്ഞത് കാരണം ഉണ്ടെങ്കിൽ അമൃതം കിട്ടാൻ പോവുക അല്ലേ അവരെന്താ കണ്ടത് അമൃതം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കും ഗുണം ദേവന്മാർക്കും ഗുണം അസുരന്മാർക്കും ഗുണം ദേവന്മാർക്കും ഗുണം നമുക്കിനി തല്ലുകൂടിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ള നിലയ്ക്കാണ് അവർ വിചാരിച്ചത് പിന്നെന്താണ് അടുത്തത് തഥോ തഥോദേവാസുരോ ദേവാസുരാ സംവിധം കൃതസൗഹൃദ ഉദ്ധ്യം ഉദ്യമം പരമം ചക്രൂർ അമൃതാർത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേ പരീക്ഷ മഹാരാജാവേ ആ ദേവന്മാരും അസുരന്മാരും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ചിരിച്ചു ആ പൂർവ്വ വൈരങ്ങളൊക്കെയാണ് മറന്ന് മിത്രങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ അമൃതമതനം ചെയ്യാൻ വേണ്ടുന്ന മഹാപരിശ്രമത്തിലേക്ക് എത്തിപ്പെട്ടു അതാണ് തഥാ തഥോ ദേവാസുരാകൃത്വ സംവിധാനം കൃതസൗഹൃദ സൗഹൃദത്തിലൊക്കെ കൂടിയിട്ട് അവർ ഉദ്യമം പരമം ചക്രൂർ അമൃതാർത്തിയെ പരന്തവാ അമൃതം ലഭിക്കാനുള്ള ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർ തീരുമാനമെടുത്തു പിന്നെന്താണ് മുപ്പത്തി മൂന്നിൽ തദസ്തേ മന്ദരഗിരിയും ഓജസ് ഓജ ഓജസ്തോത് പാഠ്യദുർമ്മദാൻ അതന്ത ഉദതിരികഭാഹവാ എന്താ ഉണ്ടായ വെച്ചിട്ടുണ്ടെങ്കിൽ ഹേ പരീക്ഷ മഹാരാജാവേ തതസ്ഥേ മന്ദരഗിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിഗം പോലെ ഇരിക്കുന്ന കൈകളോട് കൂടിയവരും ബലശാലികളുമായ ദുർമദന്മാരുമായ അവരെ ഒത്തൊരുമിച്ചിട്ട് ആ മന്ത്രപർവ്വതത്തെ ആ സമൂലത്തോടു കൂടി പുഴക്കിയിട്ട് കോലാഹല ശബ്ദം പുറപ്പെടുപ്പിച്ചും കൊണ്ട് സമുദ്രത്തെ സമുദ്രത്തിലേക്ക് കൊണ്ടുപോവാനായിട്ട് പരിശ്രമിച്ചു അവരെ കൊണ്ടേ പറ്റുള്ളൂ മന്ത്രപർവ്വതത്തിൻ്റെ കുത്തി പൊട്ടിയിട്ട് പാനാഴ്ച തീരത്ത് എത്തിപ്പിക്കാൻ അവരെ കൊണ്ടേ പറ്റൂ അത്ര ബലശാലികളാണ് അസുരന്മാർ അതാണ് ഭഗവാൻ പറഞ്ഞത് പോയിട്ട് അവരായിട്ട് സന്ധി ചെയ്യൂ അവരുടെ കാര്യം കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിക്കോളാം ബാക്കി കാര്യങ്ങൾ അമൃതൊക്കെ ഞാൻ തന്നെ നിങ്ങൾക്ക് തന്നോളാം അവർക്ക് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ആ ബി മഹാബലിയായിട്ട് അസുരന്മാരായിട്ട് സന്ധി ചെയ്തിട്ട് ആ സമുദ്രത്തിലേക്ക് ആ മന്ദിരപർവ്വതത്തിനെ പുഴക്കിയിട്ട് കോലാഹലത്തോട് കൂടിയിട്ട് അത് കൊണ്ടുവന്ന് വെച്ചു എന്നാണ് പറയുന്നത് പിന്നെന്താ കുറച്ച് ദൂരം പോയപ്പോൾ മുപ്പത്തിനാലാം ശ്ലോകത്തിൽ ദൂരഭാരോദ് വഹശ്രാന്ത ശക്രവൈരോചനാദയ അഭാരയന്തസ്ഥം വൂഢും വിവശ വിജഹുപ്പതി ഇങ്ങനെ ദൂരഭാരോദ്വഹശ്രാന്ത ദൂരം കുറേ ദൂരം ഭാരം വഹിച്ചതുകൊണ്ട് ക്ഷീണിച്ചവരായ അർത്ഥം ചക്രവൈരോചനാദയ ഇന്ദ്രൻ ബലി മുതലായവർ വിവശ പരവശരായിട്ട് അതിനെ ആ മന്ത്രപർവ്വതത്തെ പൊക്കാൻ കഴിയാത്തത് കൊണ്ട് അസമർത്ഥന്മാരായി അപാരയന്ത ആ പരിപാടി പതി വഴിയിൽ വെച്ച് ബിജഹു ഉപേക്ഷിച്ചു ഇത് ഏറ്റുമിടക്കുക പറഞ്ഞാൽ നമ്മ മന്ത്രപർവ്വതത്തിന് ഏറ്റുമിടക്കുക പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അതിനെ സമൂലം പൊക്കി പൊക്കി കൊണ്ടുവന്നിട്ട് പാലാഴിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പകുതി ദൂരെ എത്തിയപ്പോൾ അതിനെ വഹിക്കാനുള്ള ശക്തിയൊക്കെ അവർക്ക് കുറഞ്ഞു മഹേന്ദ്രനും മഹാബലിക്കൊക്കെ അതാണ്ട് പർവ്വതം മാർഗമധ്യത്തിൽ അങ്ങോട്ട് താഴോട്ട് വീണ് പോയി നമ്മ പതിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് എന്തുണ്ടായി നിപത്തൻ സ ഗിരിസ്ഥ ബഹൂനാം അമരധാനവാൻ ചൂർണയാമാസമഹതാ ഭാരേണ കനകാചല അത് വീണത് കണ്ടിട്ട് ആ ഗിരിസ്ഥ ഗിരി ആ മന്ത്രപർവ്വതം വീണത് കണ്ടിട്ട് ആ ദേവന്മാരും ധാനവന്മാരും എന്തുണ്ടായത് ആ നല്ല ഖന ഉള്ളത് കാരണം കുറേ പേര് പിടുത്തം തെറ്റിയിട്ട് വീഴ് കാരണം അടിയിലകപ്പെട്ടു ആ ദേവന്മാരും അസുരന്മാരൊക്കെ കുറേ പേര് പൊടിഞ്ഞു പോയി മരിച്ചു പോയി എന്നാണ് പറയണത് അത്രത്തോളം അത് ഏറ്റുകൊണ്ടുപോകലേ ഏറ്റു കൊണ്ടുപോകുമ്പോൾ അത് കീഴ്പ്പെട്ടാ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പോയിട്ട് വീഴില്ലേ അതേമാതിരി ആണ് അതുണ്ടായി എന്നാണ് പറയണത് പിന്നെ മുപ്പത്താറാം ശ്ലോകത്തില് താം തഥാ ഭഗ്നമനസ്സോ ഭഗ്നബാഹു ബാഹു ബാഹുരുവന്തരാൻ വിജ്ഞായ ഭഗവാം സത്ര ബഭൂവ അപ്പോൾ ആ സമയത്ത് എന്തുണ്ടായി എന്തുണ്ടായ ആ മുപ്പത്തിയാറാമത്തെ ശ്ലോകത്തിൽ എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ ആ പർവ്വതം വഴിമധ്യത്തിൽ വീണ് കണ്ടപ്പോൾ അനേകം പേരുടെ കൈയും കാലും തളയും ഒക്കെ മുറിഞ്ഞു പോയിട്ടും ആ ദേവാസുരന്മാരുടെ ഉഷാറൊക്കെയാണ് പോയി കുറേ പേരൊക്കെ മരിച്ചു പോയി കുറേ ഒക്കെ വയ്യും കാലൊക്കെ പോയി കണ്ണ് കണ്ണും മുക്കൊക്കെ പോയി എന്ന് കണ്ടപ്പോൾ ഉത്സാഹം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞിട്ട് വിഷാദിക്കുന്നത് കണ്ടപ്പോൾ ആ ഭഗവാൻ ശ്രീഹരി ഗരുഡാരൂഢനായിട്ട് അവിടെ പ്രത്യക്ഷനായിട്ട് ഭവിച്ചു അതാണ് വിജ്ഞായ ഭഗവാൻ തത്ര ഭഗവാൻ തന്നെ ആ ഗരുഡൻ്റെ പുറത്ത് ബഹുവഹ അവിടെ എത്തി ചേർന്നു എന്നാണ് പറയുന്നത് പ്രത്യക്ഷനായിട്ട് ഭവിച്ചു എന്നാണ് പറയുന്നത് അതിന് ശേഷം എന്താ ഉണ്ടായത് ഗിരിപാത വിനിഷ്പിഷ് വിനിഷ്പിഷ്ടാൻ അമരദാനവാൻ ജീവയാമാസ നിർജ്ജരാൻ നിർവൃണാൻ ആ പർവ്വതത്തിൻ്റെ വീഴ്ചയാൽ മുറിയപ്പെട്ടുള്ള ആ ആ ദേവന്മാരുടെ അസുരന്മാരെയൊക്കെ നോക്കിയിട്ട് ഭഗവാൻ ആ തൻ്റെ അമൃതദ്രവത്തോട് കൂടിയിട്ടുള്ള കൊണ്ട് നോക്കിയപ്പോൾ ഈക്ഷയാ ജീവയാമാസ നിർജ്ജരാൻ നിർവൃണാൻ യഥ ആ എല്ലാ ആ ഭഗവാന്റെ തൃക്കണ്ണു കൊണ്ട് ആ കടക്കണ്ണ് കൊണ്ട് കഷിച്ചപ്പോൾ ആ അവിടെ അവരെ മുറി ആ മുറിവുകളൊന്നും ഇല്ലാണ്ട് എല്ലാവരും ആരോ ജീവിച്ചു എന്നാണ് പറയുന്നത് മരിച്ചു പോയവരും ജീവിച്ചു അവരുടെ മുറികളൊക്കെ ആ മുറിവുകളൊക്കെ ഇല്ലാണ്ട് ഭഗവാന്റെ ഒറ്റ കാരുണ്യ കടാക്ഷം കൊണ്ട് അവർക്ക് അമൃത് കിട്ടിയ മാതിരി എല്ലാവരും പുനർജീവിച്ചു എന്നുള്ളതാണ് പറയണത് പിന്നെന്താ ഭഗവാൻ ജീവിതം വെച്ചിട്ടുണ്ടെങ്കിൽ ഗിരിം ച ഗിരിം ച ആരോപ്യകരുടെ ഹസ്തേന ഹസ്തേനൈകേന ലീലയ ആരുഹ്യ പ്രേയ പ്രേയാ പ്രേയാവ്ധിയും സുരാസുരഗണേരുവൃത ആ ഭഗവാൻ തൻ്റെ ഒറ്റ കൈ കൊണ്ട് ഹസ്ത ഹസ്ത ഏനൈകേന എന്നാണ് പറയണത് തൻ്റെ ആ ഭഗവാൻ തൻ്റെ ഒറ്റ കൈ കൊണ്ട് ആ പർവ്വതത്തെ പ്രയാസം കൂടാതെ ഗരുഡൻ്റെ ഗരുഡനിലാണ്ട് വെച്ചിട്ട് ആ താനും അതിൻ്റെ മുകളിൽ കയറിയിരുന്നു ഭഗവാനും അതിൽ കയറിയിരുന്നു ഗരുഡൻ്റെ പുറത്ത് കയറിയിരുന്നു ആ ദേവന്മാരും അസുരന്മാരൊക്കെ പിന്നെ അത് നടന്നുകൊണ്ടുപോയി നടന്നു പോയി എന്തായാലും സമുദ്രത്തിൻ്റെ തീരത്തെത്തി അതാണ് ഗിരിംച്ച ആരോപ്യകരുടെ ഹസ്തേന ഐകേനലീലയ ആരുഹ്യ പ്രയാവതി പ്രയാവതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലാഴിയിൽ പാലാഴിയുടെ അബ്ദി വന്ന അത് കട സമുദ്രത്തിൽ പാലാഴിയുടെ സമുദ്രത്തിൽ സുരാസുരഗണീർ സുരാ സുരന്മാരും അസുരന്മാരും എല്ലാവരും കൂടിയിട്ട് പിന്നാളെ നടന്നിട്ട് അവിടെ എത്തിച്ചേർന്നു എന്നാണ് സമുദ്രത്തിലെത്തി എല്ലാവരും ആ ഇതൊക്കെ എത്തി എന്നാണ് പറയണത് പിന്നെന്താണ് അവരൂപിഗിരിം സ്കന്ധ അത് സുപർണപതുതാംബര യു ജലം ജലാന്ത ഉത്സൃജ്യ ഹരിണാസ വിസർജിത ആ പക്ഷിപ്രവരണായിട്ടുള്ള ആ ഗിരുഡൻ ആ തൻ്റെ ചുമലിൽ നിന്ന് പർവ്വതത്തെ ഇറക്കിയിട്ട് ജലത്തിന് സമീപത്തിലാണ്ട് വെച്ചു എന്നാണ് പറയണത് എന്നിട്ട് ഭഗവാനും അവിടെ ഇറങ്ങി എന്നിട്ട് ആ ഗിരുഡൻ ഭഗവാന്റെ ആ അനുമതിയോട് കൂടിയിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത് ആ പാലാഴി തീരത്ത് ഒക്കെ ഇറക്കി വെച്ചതിന് ശേഷം ആ ഭഗവാന്റെ അനുജ്ഞ വാങ്ങിച്ചിട്ട് അവിടുന്ന് വിസർജിത അവിടുന്ന് ഗരുഡൻ പോയി ജാനം ചെയ്തു എയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാനം ചെയ്തു യയോ ജലാന്ത ഉത്സൃജ്യ അവിടെ വെച്ചിട്ട് അവിടുന്ന് ഭഗവാൻ പറഞ്ഞു ഗരുഡാ പോയിക്കോളൂ ഞാനിവിടെ നിന്നോണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോണ്ടേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു വാസുകീനെ അല്ല എന്താ പറയുക ഗരുഡനെ അവിടുന്ന് യാത്രയാക്കി എന്നാണ് ആ മുപ്പത്തൊന്നാം മുപ്പത്തൊമ്പതാം ശ്ലോകത്തിൽ പറയണത് ഇന്നിപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം നാളെ നമുക്ക് ആ ഏഴാമത്തെ അധ്യായത്തിൽ കൂർമാവതാരാണുള്ളത് അത് നമുക്ക് എന്തായാലും നാളെ ആവാം ഹരിനാരായണ ഹരി രാമ ഹരിരാമ രാമ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി